കുട്ടികളോടൊപ്പം മാതാപിതാക്കൾ സമയം ചെലവഴിക്കണം, അല്ലെങ്കിൽ അച്ഛൻ 10 മിനിറ്റെങ്കിലും ചെലവഴിക്കണം, എന്താണ് ഇങ്ങനെ പറയാൻ പ്രേരണയായ ഒരു ഘടകം? കുട്ടികളിപ്പോൾ വളരെ ലോൺലിയാണ്. ഈ നമ്മുടെ പണ്ട് സ്കൂളായാലും വീടായാലും നമ്മളും ആ വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ നമുക്ക് വരക്ക് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന എല്ലാ വികാരങ്ങളും നമുക്ക് പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ നമ്മൾ പറയാമായിരുന്നു, ടീച്ചേഴ്സിനോട് പറയാമായിരുന്നു, കേൾക്കുന്നവർ ടീച്ചേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ വേറെ ഒന്നുമില്ല. വീട്ടിൽ വന്ന ശേഷം നമ്മൾ പിന്നെ പഠനം സ്കൂൾ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മിക്കവാറും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സഹോദര സഹോദരിമാരോട് പറയാമായിരുന്നു, അമ്മ അച്ഛന്മാരോട് പറയാമായിരുന്നു. അതിനേക്കാൾ കൂടുതൽ നമ്മൾ അയൽവാസത്തിൽ പോയി നമ്മൾ കളിക്കാമായിരുന്നു. അതൊക്കെ ഇപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ സ്കൂളിൽ പഠനം നടത്തുന്നില്ല. സ്കൂളിൽ ഈ മാതാപിതാക്കളുടെ ആ ഒരു ചിന്ത കൊണ്ട് ഇയാൾ എൻ്റെ മകൻ എപ്പോഴും ഒന്നാമത്തെ സ്ഥാനത്തിലായിരിക്കണം, A+ ഗ്രേഡ് കൊണ്ട് മാത്രം ജയിച്ചേ തീരൂ, അങ്ങനെ ഒരു വാശിയിലാണ് കേരളം മാത്രമല്ല ഇന്ത്യ രാജ്യം മൊത്തം. അവ വാശി തിരുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് കുട്ടികളോടാണ്. ദേ ആർ ഓൾമോസ്റ്റ് ടേക്കിംഗ് എ റിവെഞ്ച് ത്രൂ ദേ ചിൽഡ്രൻ. അവർക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളും A+ ഗ്രേഡുകളും ഒന്നാമത്തെ സ്ഥാനവും ചിലപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടില്ലായിരിക്കും. പക്ഷേ അതോ എൻ്റെ മകനും എൻ്റെ മക്കൾക്ക് അതോ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു വാശിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഈ കുട്ടികളെ വലിയൊരു സമ്മർദ്ദമാകുന്നു. ഭക്ഷണത്തിന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ചില ആളുകൾക്ക് പഠനത്തിൽ താല്പര്യമുണ്ടാവും. അവരോട് പിന്നെ ആരോടും അമ്മ അച്ഛൻ പറയണമെന്ന് വേണമൊന്നുമില്ല, ടീച്ചേഴ്സ് പറയണം വേണമൊന്നുമില്ല. അവർ തന്നെത്താണ് പഠിക്കുകയും നല്ല മാർക്സ് അവർക്ക് കിട്ടുകയും ചെയ്തു. എല്ലാ കുട്ടികളുടെ ആ വാശി ഉണ്ടായിരിക്കണം വേണമൊന്നുമില്ല. കുട്ടികൾ പഠിക്കുന്നു, അവർക്ക് ഒരു 75% മാർക്സ് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അതും പോരാന്ന് പറഞ്ഞിട്ട് ഇനിയും നിങ്ങൾ 90 മേളിലും പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് സമ്മർദ്ദവും ഉണ്ടാവുന്നു. സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് അവർ ഒന്നുമില്ലെങ്കിൽ അവരവരുടെ കഴിവനുസരിച്ച് അവർ പഠിച്ച് നോക്കി 90% മാർക്സ് വരുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഒരു ചിന്ത, അവർക്ക് ഒരു ടെൻഷൻ, ഒരു സ്ട്രെസ് ലെവൽ അവർക്ക് കൂടുന്നു. ആ പരീക്ഷ വരാൻ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് ഒരു 5% കൊണ്ട് ഞാൻ 90 വരെ എത്തിയില്ല, ഈ പ്രാവശ്യം എന്തോ സംഭവിക്കും, കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ പ്രാവശ്യവും ചിലപ്പോൾ വെറുവില്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ നമ്മുടെ മിക്കവാറും കുട്ടികൾ ഇരിക്കുന്നത്. ഞാനിപ്പോൾ 600 സ്കൂളിലും ഞാൻ നേരിട്ട് പോയി കുട്ടികളോട് സംസാരിച്ചു കാര്യങ്ങൾ. 600 സ്കൂളിൽ ഇവിടെ ആരും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. കുട്ടികളുടെ വലിയൊരു പിരിമുറുക്കം അവരോട് ഞാൻ ചോദിക്കുകയാണ്. അവിടെ ടീച്ചർ ശരിക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറഞ്ഞു, കുട്ടികൾ താങ്കൾക്ക് മനസ്സ് ഇവിടെ ഇരിക്കുന്ന ഏത് കുട്ടിക്ക് ചിന്തയോ സ്ട്രെസ് ഇല്ലാത്തതോ പിടിമുറുക്കം ഇല്ലാത്തതോ കുട്ടി ഇവിടെ ആരും ഉണ്ടോ? ഇല്ല. ഞങ്ങളത് എല്ലാവർക്കും ടെൻഷനുണ്ട്, ചെറിയ ചെറിയ കുട്ടികൾ. അപ്പോൾ ഞാൻ പറയുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടണം. അവരും കുട്ടികളല്ലേ, അവർ കള്ള പറയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് എപ്പോഴും നിങ്ങളത് വീട്ടിൽ കൂടുതൽ പഠിക്കണം, കൂടുതൽ മാർക്സ് കൊണ്ടുവരണം, ആ വിളി മാത്രമുണ്ടോ? യെസ് സർ. ഒരു 65% 75% മതി, ഇത് ഏതോ ഒരു അമ്മ അച്ഛൻ കുട്ടീനോട് പറയാനുണ്ടോ? നോ സർ. ഇത് മാത്രമാണ് ഇവർക്ക് പറയുന്നത്.